ഇനി നമുക്ക് സ്റ്റാറ്റയിൽ എങ്ങനെയാണ് ഒരു ഐഡന്റിഫിക്കേഷൻ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം എന്ന് നോക്കാം. ഉദാഹരണത്തിന് എനിക്ക് വേണ്ടത് കേരള 001, കേരള 0002, ദെൻ ടിൽ കേരള 0009, ദെൻ കേരള 0010, ടിൽ കേരള 0099, ദെൻ കേരള 0100. ഇതുപോലുള്ള ഒരു ഐഡന്റിഫിക്കേഷൻ വേരിയബിൾ ആണ് എനിക്ക് വേണ്ടത് എന്ന് വിചാരിക്കുക. ഇവിടെ പ്രധാനമായും ഞാൻ വരുത്തിയിട്ടുള്ള ഒരു മാറ്റം, ഒറ്റക്ക സംഖ്യയാണെങ്കിൽ കേരളക്ക് ശേഷം 30, രണ്ടക്ക സംഖ്യയാണെങ്കിൽ കേരളക്ക് ശേഷം 20, മൂന്നക്ക സംഖ്യയാണെങ്കിൽ കേരളക്ക് ശേഷം 10. എല്ലാ ഐഡന്റിഫിക്കേഷൻ തുടങ്ങുന്നത് കേരള കൊണ്ടാണ്. ഇങ്ങനെ ഉള്ള ഒരു ഐഡന്റിഫിക്കേഷൻ വേരിയബിൾ സ്റ്റാറ്റയിൽ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പായി ഇതിന് വേണ്ട ഇതുപോലുള്ള ഐഡന്റിഫിക്കേഷൻ വേരിയബിളും അതുപോലെ മറ്റ് ചില ഫംഗ്ഷൻസിനും വേണ്ട ചില രണ്ട് ബേസിക് കമാൻഡുകളെ കുറിച്ച് നമുക്ക് പരിചയപ്പെടാം. അണ്ടർസ്കോർ സ്മോൾ എൻ, അണ്ടർസ്കോർ ക്യാപിറ്റൽ എൻ. ഉദാഹരണത്തിന് ജനറേറ്റ്, ഇനി ഞാനൊരു വേരിയബിളിൻ്റെ പേര് കൊടുക്കുന്നു, സപ്പോസ് സീരിയൽ നമ്പർ ഈക്വൽ ടു അണ്ടർസ്കോർ സ്മോൾ എൻ എന്ന് കൊടുത്താൽ എന്താണ് റിസൾട്ട് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ 1 മുതൽ 100 വരെ, 100 ഒബ്സർവേഷൻ ആണ് ഡാറ്റയിലുള്ളത്, അതുകൊണ്ട് 1 മുതൽ 100 വരെയുള്ള, അതായത് അണ്ടർസ്കോർ സ്മോൾ എൻ എന്ന് പറഞ്ഞാൽ ആ സീരിയൽ നമ്പർ, ക്രിയേറ്റിംഗ് സീരിയൽ നമ്പർ ഫോർ എൻറ്റയർ ഒബ്സർവേഷൻ, എല്ലാ ഒബ്സർവേഷന് വേണ്ടിയിട്ടും ഒരു സീരിയൽ നമ്പർ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് അണ്ടർസ്കോർ ക്യാപിറ്റൽ എൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് നോക്കാം. ജനറേറ്റ് ടോട്ടൽ, ടോട്ടൽ എന്നത് വേരിയബിളിൻ്റെ നെയിമാണ്, നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് എന്ത് നെയിമും കൊടുക്കാവുന്നതാണ്. ഈക്വൽ ടു അണ്ടർസ്കോർ ക്യാപിറ്റൽ എൻ. ഇനി നമുക്ക് ഡാറ്റ ഒന്ന് പോയി നോക്കാം. ഇവിടെ ഡാറ്റയിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആണ് ക്യാപിറ്റൽ എൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് അണ്ടർസ്കോർ സ്മോൾ എൻ, അണ്ടർസ്കോർ ക്യാപിറ്റൽ എൻ തമ്മിലുള്ള ഡിഫറൻസ്. ഇത് രണ്ടും ന്യൂമറിക്കൽ വേരിയബിളാണ്. സ്റ്റാറ്റയിൽ പ്രധാനമായിട്ടും രണ്ട് വേരിയബിളാണ് ഉള്ളത്, ന്യൂമറിക്കൽ വേരിയബിളും സ്ട്രിംഗ് വേരിയബിളും. മാത്മാറ്റിക്കൽ ഫംഗ്ഷനൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റിയ വേരിയബിൾസിനെയാണ് ന്യൂമറിക്കൽ വേരിയബിൾസ് എന്ന് പറയുന്നത്. അതിൽ നമ്പറുകൾ മാത്രമേ ഉണ്ടാകൂ. ഇനി അതല്ല, സ്ട്രിംഗ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ മാത്മാറ്റിക്കൽ ഫംഗ്ഷൻ അപ്ലൈ ചെയ്യാൻ പറ്റാത്ത വേരിയബിൾസിനെയാണ് സ്ട്രിംഗ് വേരിയബിൾ എന്ന് പറയുന്നത്. അത് പ്രധാനമായും ആൽഫബറ്റുകളുടെയും നമ്പറുകളുടെയും മിക്സ്ചർ ആയിട്ടാണ് സ്ട്രിംഗ് വേരിയബിൾ ഉണ്ടാകാറ്. ഇപ്പോൾ ഉദാഹരണത്തിന് സീരിയൽ നമ്പറും അതുപോലെ ടോട്ടൽ എന്ന ഈ രണ്ട് വേരിയബിൾ ഉപയോഗിച്ച് ഒരു പുതിയ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. ജനറേറ്റ് അഡീഷൻ ഈക്വൽ ടു സീരിയൽ നമ്പർ പ്ലസ് ടോട്ടൽ. ഇവിടെ അഡീഷൻ എന്ന വേരിയബിള് ഈ രണ്ട് വേരിയബിളിൻ്റെയും സം ആയിട്ടാണ് ഇവിടെ നൽകപ്പെട്ടിട്ടുള്ളത്. ഈ രണ്ട് വേരിയബിൾ ന്യൂമറിക്കൽ വേരിയബിൾ ആയതുകൊണ്ടാണ് മാത്മാറ്റിക്കൽ ഫംഗ്ഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഇനി ന്യൂമറിക്കൽ വേരിയബിളിനെ എങ്ങനെയാണ് സ്ട്രിംഗ് വേരിയബിൾ ആക്കുക, അതുപോലെ സ്ട്രിംഗ് വേരിയബിളിനെ എങ്ങനെയാണ് ന്യൂമറിക്കൽ വേരിയബിൾ ആക്കുക എന്ന് നമുക്ക് ചർച്ച ചെയ്യാം. ഉദാഹരണത്തിന് എസ് എൻ ആർ എന്ന വേരിയബിളിനെ സ്ട്രിംഗ് വേരിയബിൾ ആക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ടു സ്ട്രിംഗ് എസ് എൻ ആർ റീപ്ലേസ്. ടു സ്ട്രിംഗ് എസ് എൻ ആർ കോമ ജനറേറ്റ് എന്ന കമാൻഡ് ആണ് കൊടുക്കുന്നതെങ്കിൽ എസ് എൻ ആർ എന്ന ഒരു ന്യൂമറിക്കൽ വേരിയബിളിന്റെ കൂടെ തന്നെ ഒരു സ്ട്രിംഗ് വേരിയബിൾ കൂടി ക്രിയേറ്റ് ചെയ്യും. റീപ്ലേസ് എന്ന കമാൻഡ് ആണ് കൊടുക്കുന്നതെങ്കിൽ ആ ന്യൂമറിക്കൽ വേരിയബിളിനെ റീറൈറ്റ് ചെയ്ത് ആ സ്ഥാനത്ത് ഒരു സ്ട്രിംഗ് വേരിയബിൾ ക്രിയേറ്റ് ചെയ്യും എന്നുള്ളതാണ്. നമുക്ക് നോക്കാം. ഇപ്പോൾ ഇതിൻ്റെ കളർ തന്നെ മാറിയതായി കാണാൻ കഴിയും. ബാക്കി എല്ലാ ന്യൂമറിക്കൽ വേരിയബിൾസും ബ്ലാക്കിലായപ്പോൾ ഇത് റെഡിലാണ്. ഇതിപ്പോൾ സ്ട്രിംഗ് വേരിയബിൾ ആണ്, ഇതിലൊരു മാത്മാറ്റിക്കൽ ഫംഗ്ഷൻസും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നേരത്തെ ട്രൈ ചെയ്ത പോലെ നമുക്കൊരു അഡീഷൻ ട്രൈ ചെയ്ത് നോക്കാം. ജനറേറ്റ് അഡീഷൻ 1 SNR+ total. ടൈപ്പ് മിസ് മാച്ച് എന്ന് എറർ കാണിക്കുന്നുണ്ടാകും. അതിന് കാരണം എസ് എൻ ആർ എന്ന വേരിയബിള് ഇപ്പോൾ ന്യൂമറിക്കൽ വേരിയബിൾ അല്ല, അത് സ്ട്രിംഗ് വേരിയബിൾ ആണ് എന്നതുകൊണ്ട്. ഇനി ആ സ്ട്രിംഗ് വേരിയബിളിനെ വീണ്ടും ന്യൂമറിക്കൽ വേരിയബിളിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഡി സ്ട്രിംഗ് എസ് എൻ ആർ റീപ്ലേസ് എന്ന കമാൻഡ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഇനി ഡാറ്റയിൽ ഒന്ന് പോയി നോക്കാം.
ഇപ്പോൾ അത് വീണ്ടും ബ്ലാക്കിലേക്കായി മാറിയത് കാണാം. ഇനി നമുക്ക് നേരത്തെ ഡിസ്കസ് ചെയ്ത ഐഡൻറ്റിഫിക്കേഷൻ വേരിയബിൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. അതിനായി ആദ്യം എസ് എൻ ആർ എന്ന വേരിയബിളിനെ നമ്മൾ സ്ട്രിംഗ് വേരിയബിൾ ആക്കി മാറ്റി, അതിനുശേഷം ജനറേറ്റ് ഐഡൻറ്റിഫിക്കേഷൻ ഈക്വൽ ടു ഡബിൾ ഇൻവെർട്ടഡ് കോമ കേരള 000 പ്ലസ് എസ് എൻ ആർ ഇഫ് ലെങ്ത് ഓഫ് എസ് എൻ ആർ ഈക്വൽ ടു 1. ഈ ഒരു കമാൻഡിന്റെ അർത്ഥം ഒരു പുതിയൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം, ആ വേരിയബിളിന് ഞാൻ നൽകിയ പേര് ഐഡന്റിഫിക്കേഷൻ എന്നാണ്. ആ വേരിയബിളിന്റെ തുടക്കത്തിൽ കേരള 00 എന്ന് വേണം, അതിനുശേഷം എസ് എൻ ആർ എന്ന വേരിയബിൾ വേണം. ആ എസ് എൻ ആർ എന്ന വേരിയബിളിന് കണ്ടീഷൻ നൽകിയിട്ടുള്ളത് എസ് എൻ ആർ വേരിയബിളിന്റെ ലെങ്ത് ഈക്വൽ ടു 1 എന്നതാണെങ്കിൽ ഇതൊന്ന് റൺ ചെയ്ത് നമുക്ക് നോക്കാം. ഇവിടെ കാണുന്നത് പോലെ ആദ്യത്തെ 9 ഒബ്സർവേഷന് വേണ്ടിയിട്ടാണ് ഇവിടെ ഇപ്പോൾ ഐഡന്റിഫിക്കേഷൻ വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. കാരണം നമ്മൾ കൊടുത്ത കണ്ടീഷൻ ഈ എസ് എൻ ആർ എന്ന വേരിയബിളിന്റെ ലെങ്ത് 1 ആണെങ്കിൽ എന്നാണ്. ഇവിടെ 1 ഉള്ളത് 1 മുതൽ 9 വരെ മാത്രമാണ്. ഇനി റീപ്ലേസ് ഐഡന്റിഫിക്കേഷൻ ഈക്വൽ ടു കേരള 00 പ്ലസ് എസ് എൻ ആർ ഇഫ് ലെങ്ത് ഓഫ് എസ് എൻ ആർ ഈക്വൽ ടു 2. ഇനി നമുക്ക് ഒന്നുകൂടി നോക്കാം. ഇവിടെ ഇപ്പോൾ 99 ഒബ്സർവേഷന് വേണ്ടിയിട്ട് ഈ ഐഡന്റിഫിക്കേഷൻ വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അവസാനമായി ഇപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ഐഡന്റിഫിക്കേഷൻ വേരിയബിൾ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതുപോലുള്ള ഒരു സ്ട്രിംഗ് വേരിയബിളിൽ നിന്ന് ഒരു പ്രത്യേക പൊസിഷൻ മാത്രം എക്സ്ട്രാക്ട് ചെയ്യണമെങ്കിൽ, കേരള എന്നുള്ള ആ 5 അക്ഷരം മാത്രം എക്സ്ട്രാക്ട് ചെയ്യണമെങ്കിൽ സബ്സ്ട്രിംഗ് എന്നുള്ള ഒരു കമാൻഡാണ് അതിനെ യൂസ് ചെയ്യേണ്ടത്. അത് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് നമുക്ക് ഹെൽപ്പ് കമാൻഡിലൂടെ പോയി നോക്കാം. സബ്സ്ട്രിംഗിന്റെ ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതാണ് വേരിയബിൾ എ ബി സി ഡി ഇ എഫ്. അതിൽ നിന്ന് ഈ 2 കൊണ്ട് ഉദ്ദേശിക്കുന്നത് 2 മുതൽ 3 ബൈറ്റിനെയാണ് നമുക്ക് വേണ്ടത്. അതൊന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ജനറേറ്റ് സ്റ്റേറ്റ് ഈക്വൽ ടു സബ്സ്ട്രിംഗ്, അതിൽ 1 മുതൽ 5 വരെയാണ് നമുക്ക് വേണ്ടത് എന്ന് വിചാരിക്കും. ഇവിടെ ഈ ഒരു ഐഡന്റിഫിക്കേഷൻ വേരിയബിളിൻ്റെ ആദ്യത്തെ 5 ബൈറ്റാണ് ഈ ഒരു സബ്സ്ട്രിംഗ് കമാൻഡിലൂടെ നമുക്ക് ലഭിച്ചിട്ടുള്ളത്.